വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ്. അത് കരിക്ക് ഉണ്ട്. ആദ്യം ഇളയതല്ല, കുറച്ച് മൂപ്പുള്ള കരിക്കാണ്. അതുകൊണ്ട് നമുക്കൊരു പുഡിംഗ് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അതിനാവശ്യമായതാണ് എടുത്തു വച്ചിരിക്കുന്നത്. അത് ഞാൻ 3 കപ്പ് കരിക്കിൻ്റെ വെള്ളം എടുത്ത് അരിച്ചു വച്ചിട്ടുണ്ട്. 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 മുറിയുടെ കരിക്ക് ഞാനിങ്ങനെ ചെറുതാക്കി സ്ലൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. സ്ലൈസ് പോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. പിന്നെ ജെലാറ്റിൻ 2 കപ്പിലായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ഇത് 2 ടേബിൾ സ്പൂണും ഇത് 1 ടേബിൾ സ്പൂണും വെവ്വേറെ എടുത്തിരിക്കുകയാണ്. അതായത് കരിക്ക് നമുക്ക് ഇന്ന് വെള്ളം ചേർത്ത് കരിക്കിൻ്റെ വെള്ളം ചേർത്ത് നമുക്ക് അടിച്ചെടുക്കണം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇത്തരം സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കരിക്കിലേക്ക് 1/2 കപ്പ് കരിക്കിൻ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. അരച്ചെടുക്കണം. കരിക്കിൻ്റെ കഴമ്പും കരിക്കിൻ വെള്ളവും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. കരിക്കും കരിക്കിൻ്റെ വെള്ളവും പഞ്ചസാരയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ തരികൾ ഉണ്ടാവും, അത് കുഴപ്പമില്ല, അതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 2.5 കപ്പ് തേങ്ങാവെള്ളത്തിലേക്ക്, അതിൽ നിന്ന് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഈ ജെലാറ്റിനിലോട്ട് ഒഴിക്കാം. പാല് ഇതിനെടുക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ തേങ്ങാവെള്ളം വെച്ച് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ തേങ്ങാവെള്ളം ഈ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇത് കുതിർത്തി വെക്കുക. 1 ടേബിൾ സ്പൂൺ ജെലാറ്റിനിലേക്കും 2 ടേബിൾ സ്പൂൺ തേങ്ങാവെള്ളം കുതിർത്തി വെക്കുക. ഇനി നമുക്ക് ഇങ്ങനെ അടപ്പത്തൊരു പാൻ വെച്ച് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കണം. ഈ കുതിർത്തി വെച്ചിരിക്കുന്ന ജെലാറ്റിനെ നമുക്ക് ഇതിൽ വെച്ച് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. ഇത് ചൂടായി കഴിയുമ്പോൾ ഇത് വെച്ച് കൊടുക്കുക. ജെലാറ്റിൻ കുതിർത്തി കഴിഞ്ഞ് ഇനി ബാക്കി വരുന്ന കരിക്കൻ വെള്ളത്തിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. രണ്ട് ടേബിൾ സ്പൂൺ ജെലാറ്റിൻ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. നന്നായിട്ടിത് മെൽട്ടായി വരുമ്പോൾ നമുക്ക് കരിക്കിൻ വെള്ളമാണ് ആദ്യത്തെ കോട്ടിങ്, താഴെയുള്ള കോട്ടിങ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് ജെലാറ്റിൻ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കരിക്കിൻ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ചൂട് അല്ലെങ്കിൽ നമുക്ക് തണുത്ത കരിക്കിൻ വെള്ളത്തിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തണുത്തു പോകും. അതുകൊണ്ടാണ് കുറച്ചും കൂടി ഞാൻ കരിക്കതിനകത്തോട്ട് കരിക്കിൻ വെള്ളം ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കരിക്കിൻ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. മെൽട്ടായ ജെലാറ്റിൻ ഈ കരിക്കിൻ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ട്രേയിലേക്ക് മാറ്റാം. ഇതിലേക്ക് ചെറുതാക്കി സ്ലൈസാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ കാമ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 മുറിയോളമാണ് ഈ കഴമ്പ് എടുത്തിരിക്കുന്നത്. അത്ര വേണ്ടാത്തവർ അത്ര എടുക്കണ്ട.
പേസ്റ്റിക്ക് വേണമെങ്കിൽ കുറച്ച് അധികം ഇടാം കടിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ മാറ്റിവെക്കാം. കരിക്കും വെള്ളം നമ്മൾ പുഡിംഗ് ആക്കാൻ വെച്ചത് സെറ്റായിട്ടുണ്ട്. നമ്മൾ സെറ്റായാന്ന് നോക്കിയിട്ട് വേണം ഈ കരിക്കിൻ്റെ ഇതിനകത്തോട്ട് ജെലാറ്റിൻ ഇടാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ സെറ്റായി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അടുത്തത് തയ്യാറാക്കാം. അതിന് കുതിർത്തി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ നമുക്ക് ഒന്ന് ഡബിൾ ബോയിലിങ്ങിൽ മെൽറ്റ് ചെയ്തെടുക്കാം. ജെലാറ്റിൻ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കരിക്ക് നമുക്ക് രണ്ടു മൂന്ന് ടേബിൾ സ്പൂണിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇത് നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ആദ്യം വെച്ചതിൻ്റെ മീതയിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയ ഒരു പുഡിംഗ് ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതിങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മീതയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സിമ്പിൾ പുഡിംഗ് ആണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ രണ്ട് കരിക്കുണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും സെറ്റാകാൻ വേണ്ടി വെക്കണം. ഇങ്ങനെ ടു ലെയർ പുഡിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ ഫ്രീസറിലോട്ട് മാറ്റാം. അതിനുശേഷം കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇളനീർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്തതാണ്. നല്ല സെറ്റായിട്ടുണ്ട്. ഇത് ഇനി കട്ട് ചെയ്യാം. സൈഡ് ഇങ്ങനെ ഒന്ന് പതിയെ ഒന്ന് വിടിയിച്ചു കൊടുക്കണം. ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓൾ എന്നുള്ള ഓപ്ഷൻ എല്ലാവരും അമർത്തണം.